നമസ്കാരം ഫോട്ടോഗ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റിനെ കാര്യമായ ഓർമ്മ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് സ്പെഷ്യൽ കൗൺസിൽ റിപ്പോർട്ട്. സുപ്രധാന തീയതികൾ പോലും ഓർക്കാൻ സാധിക്കാത്ത തരത്തിൽ ബൈഡന് ഓർമ്മ പിശകുണ്ടെന്നാണ് കൗൺസിലിന്റെ റിപ്പോർട്ട്. മകൻ മരിച്ചതടക്കമുള്ള തീയതികൾ ബൈഡന് ഓർമ്മയില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. ബറാക് ഒബാമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അഫ്ഗാനിസ്ഥാനുമായുള്ള വിദേശ സൈനിക നയങ്ങളുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യരേഖകൾ ബൈഡൻ കൈവശം വെച്ചുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നിയമിച്ച സ്പെഷ്യൽ കൗൺസിൽ റോബർട്ട് ഹാറാണ് അന്വേഷണം നടത്തിയത്. രഹസ്യരേഖകൾ ബൈഡൻ മനഃപൂർവ്വം സൂക്ഷിക്കുകയും പുറത്തുവിടുകയും ചെയ്തതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ ബൈഡനെതിരെ കുറ്റം ചുമത്തിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. ഓർമ്മ പ്രശ്നങ്ങളുള്ള മുതിർന്ന പൗരനെ ജയിലിലടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ബൈഡനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എപ്പോഴാണ് താൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയതെന്നോ മകൻ മരിച്ചതെന്നോ ഓർത്തെടുക്കാൻ ബൈഡന് സാധിക്കുന്നില്ല. 5 മണിക്കൂർ നീണ്ട ഈ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. 345 പേജുള്ള റിപ്പോർട്ടാണ് കൗൺസിൽ പുറത്തുവിട്ടത്. എന്നാൽ സ്പെഷ്യൽ കൗൺസിൽ റിപ്പോർട്ടിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ജോ ബൈഡൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ ഓർമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഇന്നലെ വൈകിട്ട് നടത്തിയ അപ്രതീക്ഷിത ന്യൂസ് ബ്രീഫിംഗിൽ ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോട് വികാരഭരിതനായി വളരെ രൂക്ഷമായാണ് ബൈഡൻ പ്രതികരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്നലെ വൈറ്റ് ഹൌസിൽ നടത്തിയ ബ്രീഫിംഗിനിടെ ബൈഡന് സംഭവിച്ച അബദ്ധം വീണ്ടും വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടെ മെക്സിക്കോയുടെയും ഈജിപ്തിന്റെയും തലവന്മാരെ ബൈഡന് മാറിപ്പോയിരുന്നു. ഈജിപ്ഷ്യൻ നേതാവ് അബ്ദുൽ ഫത്താ എൽ സിസിയെ മെക്സിക്കോ പ്രസിഡന്റ് എന്നാണ് ബൈഡൻ തെറ്റായി പരാമർശിച്ചത്. എന്നാൽ സ്പെഷ്യൽ കൗൺസിൽ റിപ്പോർട്ടിനെതിരെ വിമർശിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തി. ഇതിന്റെ തുടർച്ചയായാണ് പ്രതികരണവുമായി ബൈഡൻ എത്തിയത്. എന്റെ മകൻ മരിച്ചത് എപ്പോഴാണെന്ന് എന്നെ ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ല. അവർക്ക് എന്ത് ധൈര്യമുണ്ട് അങ്ങനെ ഒരു കാര്യം പറയാനെന്നാണ് ബൈഡൻ ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യം എന്തിനു ചോദിക്കുന്നുവെന്നാണ് താൻ അപ്പോൾ കരുതിയതെന്നും ബൈഡൻ പറയുന്നു. 2022-23 കാലഘട്ടത്തിൽ ബൈഡന്റെ വീട്ടിലും സ്വകാര്യ ഓഫീസിലും വെച്ചാണ് രഹസ്യരേഖകൾ പിടിച്ചെടുത്തിരുന്നത്. എന്നാൽ ഒരു വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത്.